എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറൻറ്റ് അഫയേഴ്സ് ഓപ്ഷൻസ് ഉള്ള 10 ചോദ്യോത്തരങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ചോദ്യം നമ്പർ 1. ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2022 പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ നരേന്ദ്രമോദി, ഓപ്ഷൻ ബി നരേന്ദ്ര സിംഗ് തോമർ, ഓപ്ഷൻ സി അമിത് ഷാ, ഓപ്ഷൻ ഡി പീയൂഷ് ഗോയൽ. ഉത്തരം നരേന്ദ്രമോദി. ചോദ്യം 2. കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ ഇനി പറയുന്ന ഏത് നഗരത്തിലാണ് രാജ്യത്ത് ആദ്യമായി ഹിന്ദിയിൽ MBBS കോഴ്സ് ആരംഭിച്ചത്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി ഭോപ്പാൽ, ഓപ്ഷൻ സി ഭുവനേശ്വർ, ഓപ്ഷൻ ഡി അഹമ്മദാബാദ്. ഉത്തരം ഭോപ്പാൽ. ചോദ്യം 3. ഇൻ്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ്റെ ജനറൽ അസംബ്ലിയുടെ എത്രാമത്തെ പതിപ്പിനാണ് ന്യൂഡൽഹിയിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്? ഓപ്ഷൻ എ 50-ാമത്, ഓപ്ഷൻ ബി 60-ാമത്, ഓപ്ഷൻ സി 75-ാമത്, ഓപ്ഷൻ ഡി 90-ാമത്. ഉത്തരം 90-ാമത്. ചോദ്യം 4. സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസഡറായി ആരെയാണ് നിയമിച്ചത്? ഓപ്ഷൻ എ അവതാർ സിംഗ്, ഓപ്ഷൻ ബി അപൂർവ ശ്രീവാസ്തവ, ഓപ്ഷൻ സി ആദർശ് സൊയ്ക്ക, ഓപ്ഷൻ ഡി പാർത്ഥ സത്പതി. ഉത്തരം അപൂർവ ശ്രീവാസ്തവ. ചോദ്യം 5. പാൻഡമിക് ഡിസ്റപ്ഷൻസ് ആൻഡ് ഒഡീഷ സൺസ് ഇൻ ഗവർണൻസ് എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കിയത് ആരാണ്? ഓപ്ഷൻ എ ദ്രൗപദി മുർമു, ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ, ഓപ്ഷൻ സി നവീൻ പട്നായിക്, ഓപ്ഷൻ ഡി ഗണേഷി ലാൽ. ഉത്തരം നവീൻ പട്നായിക്. ചോദ്യം 6. ലോക ട്രോമാ ദിനം എല്ലാ വർഷവും ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ ഒക്ടോബർ 16, ഓപ്ഷൻ ബി ഒക്ടോബർ 17, സി ഒക്ടോബർ 18, ഡി ഒക്ടോബർ 14. ഉത്തരം ഒക്ടോബർ 16. ചോദ്യം 7. കൈകഴുകലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധവും ധാരണയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡേഷിന് ആഗോള കൈകഴുകൽ ദിനമായി ആചരിക്കുന്നു. ഓപ്ഷൻ എ ഒക്ടോബർ 16, ഓപ്ഷൻ ബി ഒക്ടോബർ 17, ഓപ്ഷൻ സി ഒക്ടോബർ 18, ഓപ്ഷൻ ഡി ഒക്ടോബർ 15. ഉത്തരം ഒക്ടോബർ 15. ചോദ്യം 8. 2022 ആഗോള കൈകഴുകൽ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ എ എല്ലാവർക്കും വൃത്തിയുള്ള കൈകൾ, ഓപ്ഷൻ ബി ജീവൻ രക്ഷിക്കുക നിങ്ങളുടെ കൈകൾ വൃത്തിയാക്കുക, ഓപ്ഷൻ സി നമ്മുടെ ഭാവി അടുത്തിരിക്കുന്നു നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, ഓപ്ഷൻ ഡി സാർവത്രിക കൈ ശുചിത്വത്തിനായി ഒന്നിക്കുക. ഉത്തരം സാർവത്രിക കൈ ശുചിത്വത്തിനായി ഒന്നിക്കുക. ചോദ്യം 9. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിതിന് പകരക്കാരനായ ഇന്ത്യയുടെ 50-ാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ സഞ്ജയ് കിഷൻ കൗൾ, ഓപ്ഷൻ ബി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ഓപ്ഷൻ സി S അബ്ദുൽ നസീർ, ഓപ്ഷൻ ഡി KM ജോസഫ്. ഉത്തരം ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ചോദ്യം 10. താഴെ പറയുന്നവരിൽ ആരെയാണ് അദാനി എയർപോർട്ടിൻ്റെ പുതിയ CEO ആയി നിയമിച്ചത്? ഓപ്ഷൻ എ അരുൺ ബൻസാൽ, ഓപ്ഷൻ ബി വിപിൻ ശർമ്മ, ഓപ്ഷൻ സി ഇർഫാൻ ഖാൻ, ഓപ്ഷൻ ഡി സോനം ദീക്ഷിത്. ഉത്തരം അരുൺ ബൻസാൽ.